അസ്സലാമു അലൈക്കും. പരീക്ഷ പൊതുവെ ആശങ്കാജനകമായ ഒരു വാക്കാണ്. അതോടൊപ്പം നാളെ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് കോവിഡ് എന്ന ഈ മഹാമാരി ഉണ്ടാക്കിയ വളരെ വലിയ ആശങ്ക കൂടി പേറിക്കൊണ്ടാണ് എക്സാം ഹാളിലേക്ക് പോകേണ്ടി വരുന്നത്. ഞാൻ ആ കുട്ടികളോട് പറയുന്നത്, ഒരിക്കലും നിങ്ങൾക്ക് ഗുണകരമായ ഒരു ഫീലിംഗ് അല്ല ആശങ്ക എന്ന് പറയുന്നത്. ഒരുപക്ഷെ അല്പകാലം ലോക്ക്ഡൌൺ ആയിട്ട് ഇരുന്നപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കുറെ ആശങ്കകൾ അതിലേറെ ഉണ്ടാവാം. ഒരുപാട് പഠിച്ചിരുന്നു, പക്ഷെ ഈ ലോക്ക്ഡൌൺ കാലത്തൊക്കെ കുറച്ചൊന്ന് റിലാക്സ് ആയി. അതിനകത്ത് കുറെ പേർക്കൊക്കെ നോമ്പ് വന്നു, അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാണ്ടിരുന്നു. ഇങ്ങനെയുള്ള വളരെ വലിയ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലേക്കൊക്കെ പോകുന്നതിന് പകരം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തിങ്കിങ് മതി. നിങ്ങൾ മാസ്ക് അണിയുന്നു, നിങ്ങൾക്ക് സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കി, ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഇതൊക്കെ പ്രധാനമാണ്. അതോടൊപ്പം പ്രധാനമാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പരീക്ഷാ ഹാളിൽ പോയിട്ടിരിക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ നിങ്ങളെ സഹായിക്കുന്നത് ആശങ്കകൾ ഒഴിഞ്ഞ ഒരു മനസ്സാണ്. ആശങ്കകൾ ഒഴിഞ്ഞ ഒരു മനസ്സിന് വളരെ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സ് ആശങ്കകൾ ഒഴിഞ്ഞതായിരിക്കാൻ വേണ്ടി ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒറ്റക്കാണ് പരീക്ഷ ഹാളിൽ ഇരിക്കുന്നത്, നിങ്ങൾ ഒറ്റക്കാണ് പരീക്ഷ എഴുതുന്നത്, പക്ഷെ നിങ്ങൾ ഒറ്റക്കല്ല. ഈ കാര്യം നിങ്ങൾ ഓർക്കണം. ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന സമയത്ത് വളരെ വലിയ ആശങ്ക ഉയർത്തിക്കൊണ്ട് അതിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. അതിനകത്ത് പെട്ടെന്ന് അനൗൺസ്മെന്റ് വന്നു, എല്ലാ യാത്രക്കാരും ജാഗ്രതയോട് കൂടിയിട്ടിരിക്കണം, പ്ലെയിൻ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും സുരക്ഷാ മുൻകരുതലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ആശങ്കകളൊക്കെ ഒഴിഞ്ഞ് ഇരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഉടനടി ഈ പ്ലെയിന് ചായാനും ചെറിയാനൊക്കെ തുടങ്ങിയപ്പോൾ ആളുകൾ അതിനകത്ത് വളരെ വലിയ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി, വളരെ വലിയ ആർപ്പുവിളികൾ ഉണ്ടാക്കാൻ തുടങ്ങി, വളരെ വലിയ കരച്ചിലുകൾ അതിനകത്ത് ഉയർന്നു. എല്ലാവരും ഭയാശങ്കകളോടുകൂടി നിലവിളിക്കുമ്പോൾ ഒരു കൊച്ചു കുട്ടി മാത്രം മിണ്ടാതെ സ്വസ്ഥമായി ഒരെണ്ണം പുഞ്ചിരിയോടുകൂടി സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആളുകളെ അത്ഭുതപ്പെടുത്തിയത് കുറെ നേരത്തെ ആശങ്കകൾക്കൊടുവിൽ ആകെ ബഹളമയമായ അന്തരീക്ഷത്തിനൊടുവിൽ എങ്ങനെയൊക്കെയോ ആ പ്ലെയിൻ വളരെ സേഫായി ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള യാത്രക്കാരൊക്കെ സന്തോഷ നിർഭരായിട്ട് ഇങ്ങനെ ആനന്ദ നൃത്തം ചവിട്ടുന്ന സമയത്തും ഈ കുട്ടി വളരെ സ്വസ്ഥമായ മനസ്സോടുകൂടി തന്നെ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ ചോദിച്ചു, മോനെ നിനക്ക് ഈ പ്രശ്നങ്ങളൊന്നും മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോ ഈ കുട്ടി പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലായി, പക്ഷെ ഈ പ്ലെയിൻ നിയന്ത്രിക്കുന്നത്, ഈ പ്ലെയിനിന്റെ പൈലറ്റ് എന്റെ അച്ഛനാണ്. എന്റെ അച്ഛൻ ഇത് ഏറ്റവും സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, കാരണം ഞാൻ ഇതിനകത്തുണ്ട് എന്നതുകൊണ്ട് തന്നെ. ഞാനിത് പറഞ്ഞത് നിങ്ങൾക്കൊപ്പം പടച്ച തമ്പുരാൻ, സർവേശ്വരനായ തമ്പുരാനുണ്ട്, ഒപ്പം നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന നിങ്ങളുടെ രക്ഷകർത്താക്കളുണ്ട്, നിങ്ങളുടെ അധ്യാപകരുണ്ട്, ഒരു നാട് മൊത്തമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വസ്ഥമായ മനസ്സോട് കൂടിയിട്ട് നാളെ പരീക്ഷ ഹാളിലേക്ക് പോവുക.